മുഖ്യമന്ത്രി പിണറായി വിജയന ഇപ്പോ കഷ്ടകാലമാണ്. എഐ ക്യാമറയിൽ 235 കോടി രൂപ പറ്റിച്ചത് പോരാഞ്ഞ് 25 കോടി രൂപ ഖജനാവിൽ കൊണ്ടുവന്ന് വീണ്ടും ജനങ്ങളെ പറ്റിക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ നടന്നില്ല. അത് അന്വേഷണം വരുന്നുണ്ട്, കേന്ദ്രം അന്വേഷിക്കുമെന്നൊക്കെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ശോഭാ സുരേന്ദ്രൻ കൃത്യമായ തെളിവുകൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. പിണറായിക്ക് ശനി ദശയാണ് എന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്വാമി പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അന്തംകമ്മികളോടല്ല, കാരണം അന്തംകമ്മികൾ ആ സ്വാമിയെ എടുത്തിട്ട് പോരി ചാറാടി. അപ്പോൾ ആ സ്വാമി പറഞ്ഞിരുന്നു പിണറായിക്ക് ഇനി അങ്ങോട്ട് കഷ്ടകാലമാണ് എന്നുള്ളത്. കഷ്ടകാലം എന്ന് പറഞ്ഞാൽ ലോകത്ത് പിണറായിയുടെ കണ്ണ് പതിക്കുന്നവർ പോലും രക്ഷപ്പെടില്ല എന്നാണ് പറയുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഈ എഐ ക്യാമറയുടെ പ്രശ്നം പറഞ്ഞ് ഈ ഇത്രയും അഴിമതി ആരോപണങ്ങളൊക്കെ വരുമ്പോഴും കാരണഭൂതൻ മൗനത്തിലാണ്, ഒന്നും പറയാനില്ല. UAE സന്ദർശനം റദ്ദാക്കി. സ്വപ്ന സുരേഷ് ഓരോ ദിവസവും തെളിവുകളുമായിട്ട് വരുന്നുണ്ട്. ഇത്രയും കഷ്ടകാലം പിടിച്ച ഒരു മുഖ്യമന്ത്രി കേരളത്തിന് ഇതിനു മുന്നുണ്ടായിട്ടുണ്ടോ? സംശയമാണ്. അഴിമതി എത്രത്തോളം ചെയ്തു കൂട്ടുന്നു, അത്രത്തോളം അനുഭവിക്കേണ്ടി വരുമെന്നുള്ളത് പിണറായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സ്വാമി തോമസ് മഹാദേവൻ പറഞ്ഞ വാക്കുകൾ ഒരിക്കൽ കൂടി ഞങ്ങൾ പ്രേക്ഷകരെ കേൾപ്പിക്കുകയാണ്. കാരണം അതിലെന്തൊക്കെയോ സത്യമുണ്ട്, ഉറപ്പാണ്. പിണറായി സാറിൻ്റെ തലയെഴുത്ത് ജാതമൊന്നും ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കുഞ്ഞുള്ള നടത്തയും ഇവിടം വരെ ഈ തൂളിലുള്ള അനുഗ്രഹം കൊടുപ്പും മറ്റുള്ളവൻ പറയുന്നതിന് മുമ്പ് കാക്കിൽ പിടിച്ചുള്ള മറുപടിയും ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ അയാൾ വായു രാശിക്കാരനും കുംഭൻ രാശിക്കാരനും ചതയ നക്ഷത്രക്കാരനുമാണ്. അദ്ദേഹത്തിൻ്റെ 8ാം ഭാവാധിപത്യം കന്നിരാശി കൂടി ഭവിച്ചത് കൊണ്ട് അദ്ദേഹം അഴന്തിയെ മരിക്കും, പുഴുത്തേ മരിക്കും. ഈ 2023 ജനുവരി 17ാം തീയതി വൈകിട്ട് 6:08 കഴിയുമ്പോൾ കാലപുരുഷന്റെ 11ാം ഭാവത്തെ ശനി അദ്ദേഹത്തിന്റെ വ്യയം നാശ ദുരിത ചീത്തവിളി പ്രാക്കുദോഷം പെണ്ണുങ്ങളുടെ ശാപങ്ങളിൽ നിന്നും, എന്നുവെച്ചാൽ ബ്രാഹ്മണ കുടുംബത്തിന്റെ ശാപം ജഗതിയൊക്കെ അനുഭവിക്കുന്ന കണ്ടോ, ആ ശാപം നേരെ തലയ്ക്ക് വരും. കറക്റ്റ് പശുവാണ് കരഞ്ഞ് കലയ്ക്ക് വരും. 2023 ഏപ്രിൽ കഴിഞ്ഞ് വ്യാഴം മറിഞ്ഞാൽ പിണറായി സാറിന്റെ കളി തീരും. അയാൾ ഇനി ഏത് വലിയവനല്ല, ഇനി ഏതവനെന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ കളി തീരും. കാലചക്രത്തിന്റെ ആ ഉള്ളിൽ വീണ് ആടിയെ പറ്റും. അത് ആടിയെ പറ്റൂ. ചിങ്ങരാശി ഭരണം തരികളെത്തി ഭരണം പിണറായിയുടെ ഭരണം മറിയും. മറിഞ്ഞിട്ട് ഒന്നുകിൽ ഒരു സ്ത്രീ മന്ത്രിയാവും, അല്ലെങ്കിൽ ഒരു വ്യവസായി മന്ത്രിയാവും. ഈ രണ്ടിലേതെങ്കിലും ഒരു മുഖ്യമന്ത്രിയാവും. ഒരു വ്യവസായിയോ ഒരു സ്ത്രീയോ മുഖ്യമന്ത്രിയാവും. അതിഞ്ഞ് എനിക്കറിഞ്ഞൂടാ ഇതിനകത്ത് കാണുന്ന എങ്ങനെയാണ്. പിന്നെ പിണറായി സാറിന്റെ മുമ്പിലൊരുത്തം ചെന്നാൽ അവന്റെ കുടുംബം കോഞ്ഞാട്ടയാവും. പണിപ്പുള്ളാണ് പിണറായി സാർ. നോക്കിയാൽ മതി, രാജ്യം നശിക്കും. അമേരിക്കയിലൊക്കെ തന്നെ അവിടെ വെള്ളപ്പൊക്കം നശിച്ചു, ഇവിടെ ഒന്ന് ചുനാമി വന്നു, പകർച്ചവ്യാധി വന്നു. അയാൾ എന്ന് ഒഴിയുന്നു ചാണാമ്പള്ളം കൊടയുന്നു, കേരളത്തിന്റെ പകർച്ചവ്യാധിയും പോയി അറിവ് രോഗം പോകും. ഏതാണ്ട് ഒരു 4 മന്ത്രിമാരെങ്കിലും മരിക്കും. കുറെ ഉദ്യോഗസ്ഥന്മാര് ജയിലും ആവും. ഇനി രണ്ടാമത് ഇതൊന്നും ഈ ക്രിസ്ത്യൻസും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റ് കിടക്കുന്നത് ആരൊന്നും ചോദിക്കല്ല, എന്നെ കളിയാക്ക, അവനെ പിടിച്ച അടിച്ച് ഏന്നിടാൻ പറയും. ഇട്ടോട്ടെ, ഇത് സംഭവിച്ചാൽ കേരളം എനിക്കൊരു 100 കോടി രൂപ തരണം.